അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമസ്കാരം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഗരം മസാലയുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അബുദാബിയിലെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കുറച്ചു പേരെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. അവിടെയുള്ള കുറച്ച് മൊമെന്റ്സും പിന്നെ ചെറിയൊരു ഔട്ടിംഗ് ആണ് ഈ വ്ലോഗിലുള്ളത്. നമുക്ക് വ്ലോഗിലെ വിശേഷങ്ങളിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും ഫദൽ. KMCC-യുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടിയുള്ള ആളുകളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ മുസഫ ഷാബിയയിലോട്ട് പോവുകയാണ്. ഇതാണ് മുസഫ ഷാബിയ. അബുദാബിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഒരുപാട് ഫ്ലാറ്റുകളെല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ്. قال الله سبحانه وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا أي افعلوا ما أمركم به واستنوا പ്രയർ കഴിഞ്ഞു, ഇനി അബുദാബിയിലോട്ട് പോവുകയാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ് മക്തബ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ്. അബുദാബി ഐലൻഡിനെ ബന്ധിപ്പിക്കുന്ന മൂന്ന് ബ്രിഡ്ജുകളാണ് മക്ത ബ്രിഡ്ജും ഷെയ്ഖ് സായിദ് ബ്രിഡ്ജും മുസഫ ബ്രിഡ്ജും. ഞങ്ങൾ പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ആണിത്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഗീ റൈസ് ആണുള്ളത്. ഇതിന്റെ കൂടെ തന്നെ നല്ല ബീഫ് വരട്ടിയതും ഉണ്ട്. കാണുമ്പോ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ കീറ്റോ ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് ബീഫും കുക്കുംബറും ആയിരുന്നു. നന്മയുള്ള ഭാരതം ഞാൻ ജനിച്ച ഭാരതം നമ്മളെ വളർത്തിടും അമ്മയാണ് ഭാരതം അലക്കടന്റെ പുറം പുറ ഭാരത ജനിച്ചത ഭംഗിയോടെ ഭാരത ഭംഗിയോടെ ഭാരത അടിപൊളി നന്മയുള്ള ഭാരതം ഞാൻ ജനിച്ച ഭാരതം നമ്മളെ വളർത്തിരുന്ന അമ്മയാണ് ഭാരത അലകടന്ന അപ്പുറം അലകടന്ന അപ്പുറം ഭാരതം ജനിച്ചത് ഭംഗിയോട് ഭാരതം തിനായല ജയ ഹേ ഭാരത ഭാരത ദാദാ പഞ്ചാസ് ദേ ഗുഡ്
പിതാവ് മതില് കൂടി കേറി മന്ത്രവാദിന്റെ തോട്ടോ മന്ത്രവാദിന്റെ അപ്പോ ചീര പഠിച്ചു വേക്കന്നിട്ട് പോയി എന്നിട്ട് തിന്നു. പിന്നെ കൊറേ 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 തിന്നു. പിന്നെ രാത്രി മതിരുമ കേറി പിതാവ് കൊണ്ടുവരുമ്പോ ഇപ്പറത്തല്ലേ എന്താണ് മന്ത്രവാദി. എന്നിട്ടല്ലേ പിതാവിനോട് മന്ത്രവാദി പറഞ്ഞു നിങ്ങൾക്ക് ജനിച്ച കുട്ടി എനിക്ക് തരുമോന്ന്. അപ്പോ ആ സമ്മതിച്ചു. അപ്പോ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടി ഉണ്ടായിട്ടോ എന്നിട്ട് അപ്പോ അത് ഇത്ര ചെറുതായി, ഇപ്പൊ ഇത്ര ചെറുതായിട്ടോ എന്നിട്ട് അതിനെ മന്ത്രവാദി പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അത് വലുതായി വലുതായി അതിന്റെ മുടി ഇങ്ങനെ മുടി ഇങ്ങനെ വലുതായി വലുതായി പോയി. അപ്പോ ഇത്ര ആയിട്ടോ അതിന്റെ മുടി. അപ്പൊ മന്ത്രവാദി അങ്ങനെ ഇങ്ങനെ 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 വാരി കൊടുക്കുക. അപ്പോ മടങ്ങനെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അപ്പോ ആ റിപ്പൽസിനിക്കല്ലേ തോട്ടത്ത് പോണ് ഭംഗിയുള്ള തോട്ട. അത് ശരിക്കും മന്ത്രവാദിന്റെ കുട്ടിയല്ല, അത് ആ വില കുട്ടിയാണ്. അപ്പൊ അല്ലേ അപ്പോ ഒരു രാജകുമാരന്, ആ രാജകുമാരനല്ലേ രണ്ട് ദിവസത്തെ രാജകുമാരനെ വന്നു. എന്നിട്ട് ആ കുട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് റിപ്പൽസിന്റെ സൗണ്ട് കേട്ടിട്ട് അവിടെ എത്തി. എന്നിട്ട് എന്നും പോവലായിക്കൂട്ടോ. അപ്പോ രാജകുമാരനെ ശ്രദ്ധിച്ചു, ഇനിയും റിപ്പൽ ഞാനൊന്ന് പോയി വിളിച്ചോക്കട്ടെ രാവിലെ. അപ്പോ ആ രാജകുമാരനെ പോയി വിളിച്ചു കേട്ടോ, റിപ്പൽസ് റിപ്പൽ മുടി താഴേക്ക് ഇടുന്ന്. അപ്പൊ താഴേക്ക് ഇട്ടു കേട്ടോള്. പിന്നെ ആ രൂപം കണ്ടിട്ട് പോടിച്ചു പോയോള്. അപ്പോ ആ കുട്ടി റിപ്പൽസ് അറിഞ്ഞോ, റിപ്പൽസ് അറിഞ്ഞോ, റിപ്പൽസ് അറിഞ്ഞു നിങ്ങൾ ആരാണ്. അപ്പൊ രാജകുമാരനെ പറഞ്ഞു, ഞങ്ങൾ ഞാന് രാജകുമാരനാട്ടോ, രാജകുമാരനല്ല. അപ്പോ അത് കണ്ട് മന്ത്രവാദി അവിടെ എത്തി. അപ്പല്ലേ ആ രാജകുമാരനോ ഓടി രക്ഷപ്പെട്ടു
ഇട്ടുട്ടോ. പിന്നെ ആ റിപ്പൾസിന്റെ മുടി അങ്ങോട്ട് വെട്ടി, ചെറിയ മുടിയുള്ളൂ. പിന്നെ നാ ഒന്നുകൂടി വന്ന് നോക്കി, അപ്പോ മന്ത്രവാദി ആ മുടി എടുത്തിട്ട് അപ്പോ അപ്പോ ആ രാജകുമാരന് റിപ്പൽസ് റിപ്പൽസ് എന്റെ മുടി താഴേക്കിടും. അപ്പൊ മന്ത്രവാദി ഉണ്ട് കേട്ടോ, അപ്പൊ താഴേക്ക് അത് റിപ്പൽസിന്റെ മുടിയാണ് പൊട്ടുട്ടോ. അപ്പൊ അത് രാജകുമാരന് കേറി. അപ്പൊ മന്ത്രവാദി മന്ത്രവാദി വളരെ വരുന്നില്ല. അപ്പൊ ഓൾ ഞാനൊരു മരുഭൂമിക്കും കൊണ്ടായിരിക്കാണ്. രാജകുമാരനെ തള്ളിയിട്ടു, എന്നിട്ട് ഒരു മുൾച്ചെടിക്ക് ഇട്ടു, എന്നിട്ട് അവക്ക് കണ്ണു കാണാതെ കാട്ടുകൂടി ഇങ്ങനെ കുതിരപ്പങ്ങനെ നടക്ക്. അപ്പൊ അതിന്റെ വടിയും കൊറേ ദിവസം പഴങ്ങളൊക്കെ തിന്നു രാജകുമാർ. അപ്പൊ മീശന്നു, പിന്നെ കണ്ണും കാണാതെ മലകൂട്ടു പോയി. പിന്നല്ലേ പിന്നെ അവക്ക് എന്താണ് ഇത് കിട്ടുന്നില്ല. ആ പിന്നെ ആ പൊൻ റിപ്പൽസിനെ കണ്ടു കേട്ടോ, റിപ്പൽസ് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ കണ്ണു നീരും കൊണ്ട് അതിന്റെ കൈമക്ക് തട്ടി, അതിന്റെ കണ്ണുക്ക് തട്ടിട്ടോ രാജകുമാരന്റെ കണ്ണുക്ക്. അപ്പൊ കണ്ണ് തുറന്നു നോക്കുമ്പോ റിപ്പൽസിനെ കാണുന്നു, കെട്ടി പിടിച്ചിട്ടോ. അപ്പൊ കൊട്ടാരത്ത് പോയിട്ടോ, എന്നിട്ട് ആ ഈ പെണ്ണ് പറഞ്ഞു, മോസിസ്റ്റ് കൊണ്ടായി മന്ത്രവാദിനെ എപ്പോ ഞാൻ കൊല്ലീന്ന്. കഥ തീർന്നു. മെഹല്ല നൗറിൻ സി എം. അന്റെ മുഴുവൻ എന്താ? മുഹമ്മദ് മിഹാൽ സി എം. എന്ത്? M U H A M M E D N I H A L N I H A L C M N I H A A L C M മുഹമ്മദ് നിയാസ്. മുഹമ്മദ് നിയാസിയമോ? അത്തളു പുത്തളു തവളാച്ചി. ഇത് പറയ്. അത്തളു പുത്തളു തവള. അത്തളു പുത്തളു തവള. ുഷ് വീടിന്റെ പുറത്തുള്ള മണി പ്ലാന്റ് ആണ് ഇത്. നല്ല വലുതായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ ചെടിയാണ്. നന്നായി നീണ്ടു പോയിട്ടുണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി ഞങ്ങളുടെ ഔട്ടിംഗ് ആണ്. ഇന്ന് ഞങ്ങൾ പ്രസിഡൻഷ്യൽ പാലസിൽ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് പ്രസിഡൻഷ്യൽ പാലസിൽ പോകാൻ പറ്റിയില്ല. വേറൊരു ദിവസം പോകാമെന്ന് വെച്ചു. ഇന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ്. ഇത് മീന പോർട്ടാണ്. കുറെ ഷിപ്പെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. എയർപോർട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ പോർട്ടിൽ അധികം പേരും പോയിട്ടുണ്ടാവില്ല. വളരെ റെയർ ആയിട്ട് കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും പോർട്ട് അത് കാണാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. രണ്ട് ആഡംബര കപ്പലുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. അബുദാബി ക്രൂയിസ് ടെർമിനൽ ആണിത്. ജസ്റ്റ് ഈ എൻട്രിയിലോട്ട് ഒന്ന് കയറാം, അത്രേ പറ്റുള്ളൂ. അതിന്റെ അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. എയർപോർട്ടിലുള്ളത് പോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്കിംഗ് ഏരിയ ആണ്. ഇവിടെ രണ്ട് ക്രൂയിസുകൾ വന്ന് നിൽക്കുന്നുണ്ട്.
പി ആൻഡ് ഒ ക്രൂയിസ് ആണ് ഇത്. വലിയൊരു ബിൽഡിങ്ങിന്റെ അത്രയും വലുപ്പുണ്ട്. എന്നാലും ഞങ്ങൾ പോർട്ടലിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി മീനയിലോട്ടാണ്. ഇതിവിടെ കുറച്ച് തിരക്കുള്ള ദിവസമാണ്, കാരണം രണ്ട് ക്രൂയിസ് വന്ന് നിൽക്കുന്നുണ്ട്. അതിലെ വിസിറ്റേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും ഇവിടെ, അതുകൊണ്ട് തന്നെ കുറച്ച് റഷായിരിക്കും ഇവിടെ. അല്ലാത്ത ദിവസം സാധാരണ പോലെ തന്നെയായിരിക്കും. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഫിഷ് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് ഫിഷിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനെ ഗ്രിൽ ചെയ്ത് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന സീ ബ്രിംസ് തന്നെയാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ഗ്രിൽ ചെയ്തിട്ടുള്ള സീ ബ്രിംസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇവിടെ അത്ര ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് തരും. ഗ്രില്ലിങ്ങിനായതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും. ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഫിഷിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അൽ ഷാദർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽസിനാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോഴേക്കിനും അവർ ഗ്രില്ല് ചെയ്ത് തരും. ഈ മീനയിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻസുകളൊക്കെ ഉണ്ട്. ചെറിയൊരു ക്രൂയിസ് ആണിത്. ഇതിൽ ഒരു മണിക്കൂറിന്റെ പ്രോഗ്രാമാണ് ഉണ്ടാവാറ്. ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരിക്കും, അതിന് കൂടെ ഡിന്നർ ഉണ്ടായിരിക്കും, ബഫറ്റ് ആയിരിക്കും. ഞങ്ങളുടെ സീ ബ്രിംസിനെ ഗ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. മീഡിയം സ്പൈസി ആയിട്ടാണ് ഗ്രില്ല് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് കൂടെ ഇവിടെ ഓർഡർ ചെയ്യാം. അതായത് കുബൂസ്, മയണൈസ്, ഗാർലിക് പേസ്റ്റ് ഇവയെല്ലാം ഓർഡർ ചെയ്യാം. എന്തായാലും ഡിന്നറിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസും വ്ളോഗ്സും റെസിപ്പികളും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.